നമ്മൾ കഴിഞ്ഞ ദിവസം ഇമേജ് സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് സാമ്പിളിംഗ്, എന്താണ് ക്വാണ്ടൈസേഷൻ, അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്, അതിൻ്റെ റെസല്യൂഷൻ. അപ്പം മെയിനായിട്ടും രണ്ട് ടൈപ്പ് റെസല്യൂഷനാണ് വരിക. ഒന്ന് സ്പേഷ്യൽ, അതുപോലെ തന്നെ രണ്ടാമത്തേത് ഗ്രേ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവൽ റെസല്യൂഷൻ. സ്പേഷ്യൽ റെസല്യൂഷനും ഗ്രേ ഓർ ഇൻറ്റൻസിറ്റി ലെവൽ റെസല്യൂഷനും. ഇനി അത് രണ്ടും എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജിനുണ്ടാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിസേണബിൾ ചേഞ്ച്. ഡിസേണബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിസൂക്ഷ്മമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന എന്നുള്ള മീനിങ് ആണ്. അതായത് ഒരു ഇമേജിൽ എന്തെങ്കിലും ചെറിയതെന്ന് വെച്ചാൽ തീരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, തീരെ മൈന്യൂട്ട് ചേഞ്ച് ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചേഞ്ച് ആണ് ഡിസേണബിൾ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമേജിനകത്തുണ്ടാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടിക്കാൻ പറ്റുന്ന, അതായത് ഡിസേണബിൾ ആയിട്ടുള്ള ചേഞ്ചിന് പറയുന്ന പേരാണ് സ്പേഷ്യൽ റെസല്യൂഷൻ. അപ്പോൾ സ്പേഷ്യൽ റെസല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതികൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ ആ ഇമേജിനകത്തെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക. എന്ന് വെച്ചാൽ ഇപ്പം 1 to 2 വരെ ഉള്ളതോ അല്ലെ 2 to 4 വരെ ഉള്ളതോ, അങ്ങനെ ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ് എടുത്തിട്ട് ആ ഡിസ്റ്റൻസിനുള്ളിൽ എത്ര ലൈൻ പെയർസ് വരുന്നുണ്ടെന്ന് നോക്കുക. സ്പേഷ്യൽ റെസല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്തടുത്തടുത്ത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടാണ് ലൈൻസ് വരിക റെസല്യൂഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഓരോന്ന് ഓരോ ലൈൻസ് തിരിച്ചറിയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിസൈനബിൾ ചേഞ്ച് കണ്ടുപിടിക്കുന്നതാണ് സ്പേഷ്യൽ റെസല്യൂഷൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള ലൈൻ പെയർസ്, ഒരു ഡിസ്റ്റൻസിൽ എത്ര ലൈൻസ് പെയർസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തേത് ഒരു യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള ഡോട്ട്സ്, അതായത് ഒരു പിക്സലിനകത്ത് എത്ര ഡോട്ട്സ് വെച്ച് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പേഷ്യൽ റെസല്യൂഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട് അല്ലേ. ഇപ്പം ലൈൻസ് എന്ന് വെച്ചാൽ ഒത്തിരി തീരെ അടുത്തടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ ഓരോ ലൈനും നമുക്ക് വേർതിരിച്ചറിയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഡിസ്റ്റൻസിലുള്ള എത്ര ലൈൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഡോട്ട്സും അങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്യുക, അടുത്തടുത്തടുത്താണ് ഡോട്ട് വരിക. അപ്പോൾ ഒരു ഡിസ്റ്റൻസിനകത്ത് എത്ര ഡോട്ട്സ് അല്ലെങ്കിൽ പിക്സൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് സ്പേഷ്യൽ റെസല്യൂഷൻ്റെ എക്സാമ്പിൾ. ഇനി രണ്ടാമത്തേതാണ് ഗ്രേ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും സ്പേഷ്യൽ റെസല്യൂഷൻ പോലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ഡിസേണബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് കണ്ടുപിടിക്കുക. പക്ഷേ എവിടെയുള്ളതാണ് കണ്ടുപിടിക്കുന്നത്? ഗ്രേ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവലിലുള്ളത്. അത് ആ പേരും തന്നെ ഓർത്തിരുന്നോണം. സ്പേഷ്യൽ റെസല്യൂഷൻ ആണെങ്കിൽ നമ്മൾ സ്മോൾ ഡിസേണബിൾ ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എന്തിനകത്തു നിന്നാണ്? ഇമേജിനകത്തു നിന്നാണ്. എന്നാൽ ഗ്രേ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവൽ റെസല്യൂഷനിലോ ഡെഫിനിഷൻ സെയിം ആണ്, പക്ഷേ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. ഗ്രേ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവലിലാണെങ്കിൽ നമ്മൾ സ്മോളസ്റ്റ് ഡിസേണബിൾ ചേഞ്ച് കണ്ടുപിടിക്കുന്നത് ഗ്രേ ലെവൽ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവലിൽ നിന്നാണ്. എന്തായിരുന്നു ഗ്രേ ലെവല്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ആ ഇമേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് തന്നെയാണ് അതിൻ്റെ ഗ്രേ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ടിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് വെച്ചോണം. സ്പേഷ്യൽ റെസല്യൂഷൻ ആണെങ്കിൽ എന്താണ്? സ്മോളസ്റ്റ്, ഒരു ഇമേജിനകത്തുണ്ടാവുന്ന സ്മോളസ്റ്റ് ഡിസേണബിൾ ചേഞ്ച് കണ്ടുപിടിക്കുന്നതാണ് സ്പേഷ്യൽ റെസല്യൂഷൻ. ഇനി ഗ്രേ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവൽ റെസല്യൂഷൻ എന്താണ്? ഒരു ഗ്രേ ലെവൽ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ലെവലിലുള്ള സ്മോളസ്റ്റ് ഡിസേണബിൾ ചേഞ്ച് കണ്ടുപിടിക്കുന്നതാണ് ഗ്രേ ലെവൽ റെസല്യൂഷൻ. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടും ഇമേജ് റെസല്യൂഷൻ്റെ രണ്ട് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിനെ രണ്ടിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് കോമൺ ആയിട്ടൊരു പേര് പറയുന്നതാണ് ഇമേജിൻ്റെ റെസല്യൂഷൻ. അപ്പോൾ ഇമേജ് റെസല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിക്ചറിൻ്റെ റെസല്യൂഷൻ, അതിൻ്റെ ക്വാളിറ്റി, ഇത്ര പിക്സൽസ്, നമ്മളിപ്പോൾ 1024 x 1024 പിക്സൽസ് ആണ് ഒരു ഇമേജിൻ്റെ റെസല്യൂഷൻ എന്ന് പറയും. അതായത് എത്ര റോസും എത്ര കോളംസും ഉണ്ടെന്നുള്ളതാണത്. അപ്പോൾ ഇമേജ് റെസല്യൂഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലൈൻസ്, ഒരു ഇമേജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ലൈൻസ് എത്രമാത്രം ക്ലോസ് ആണ്. കാരണം എത്രമാത്രം ക്ലോസ് ആയിട്ട് അടുത്തടുത്ത് ലൈൻസ് വരുന്നു അത്രയും റെസല്യൂഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ലൈൻസ് അകന്നകന്ന് പോകും തോറും എന്ത് പറ്റും? നമ്മുടെ ഇമേജിൻ്റെ ക്ലാരിറ്റി കുറയും. അപ്പോൾ ഇമേജ് റെസല്യൂഷൻ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് ക്വാണ്ടിഫൈ ചെയ്യുക? ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, മെഷർ ചെയ്യുക, ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ ഇമേജ് റെസല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലൈൻസ് എത്രമാത്രം ക്ലോസസ്റ്റ് ആണെന്നുള്ളത്
ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് ഇമേജ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഡാർക്ക് ആയിട്ടുള്ള ലൈനും ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള ലൈനുമാണ്. ഇനി റെസല്യൂഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് നോർമലി 10 lines per millimeter. ഒരു മില്ലിമീറ്റർ എടുക്കുവാണെങ്കിൽ അതിനകത്ത് 10 lines, നമ്മൾ പറഞ്ഞു ലൈൻസ് എത്രമാത്രം ക്ലോസസ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ 1 millimeter ൽ 10 lines, അല്ലെങ്കിൽ വേറൊരു രീതി പറയാൻ പറ്റും, 1 millimeter ൽ 5 pair of lines. 5 pair of lines എന്ന് പറയുമ്പോൾ എത്ര വരും? ടോട്ടൽ 10 എണ്ണം തന്നെ വരത്തില്ലേ, പക്ഷേ പെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇമേജ് റെസല്യൂഷൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്, മില്ലിമീറ്ററിലെ 10 lines അല്ലെങ്കിൽ 5 pair of lines. ഇനി രണ്ടാമത്തെ മെഷർമെൻറ്റാണ് ഡോട്ട്സ് പെർ ഇഞ്ച്. അതായത് 1 inch നമ്മൾ ഇമേജിനകത്ത് 1 inch എത്ര ഡോട്ട്സ് അല്ലെങ്കിൽ എത്ര പിക്സൽ വരുന്നു. ഈ ഡോട്ട്സ് പെർ ഇഞ്ചിനെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ് DPI, ഡോട്ട്സ് പെർ ഇഞ്ച്. അതായത് നമുക്ക് 1 inch ഡിസൈനബിൾ ആയിട്ടുള്ള ഡോട്ട്സ്, അതായത് നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള ഡോട്ട്സ് ആണ് ഡിസൈനബിൾ ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇനി ആ റെസല്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ നോക്കുക. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഫിഗർ കണ്ടോ, 1024 × 1024 ആണ്. ഇവിടെ 4 കാണത്തില്ല ഈ ഫിഗറിൽ. ഏറ്റവും ആദ്യത്തേനകത്ത് 1024 × 1024 റെസല്യൂഷനിലുള്ള ഒരു പിക്ചറാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഇനി ബാക്കി കാണിച്ചിരിക്കുന്ന പിക്ചറെല്ലാം ഈ പിക്ചറിനെ നമ്മൾ സാമ്പിൾ ചെയ്യുവാണ്. സാമ്പിൾ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഡിവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഈ 1024 പിക്ചറിനെ ഞാൻ സാമ്പിൾ ചെയ്ത് കുറച്ചിട്ട് നേരെ അതിൻ്റെ പകുതിയാക്കി, 512 × 512 ആയി. അപ്പോൾ ഇമേജിൻ്റെ സൈസ് കുറഞ്ഞത് കണ്ടോ. ഇനി അടുത്തത് വരുമ്പോൾ എന്താണ്, 512 ഉണ്ടായിരുന്ന ഇമേജിനെ ഞാൻ നേരെ പകുതി 256 × 256 എന്നുള്ള റെസല്യൂഷനിലേക്ക് മാറ്റി. അതിൻ്റെ അടുത്തത് വരുമ്പോഴോ നേരെ ഹാഫ് 128 ആയി, പിന്നെ എന്തായി 64 ആയി, പിന്നെ 32. കണ്ടോ, 1024 ൽ ഉണ്ടായിരുന്ന ഇമേജിനെ നമ്മൾ സബ്സാമ്പിൾ ചെയ്ത് ഫൈനലി 32 × 32 റെസല്യൂഷന് വന്നപ്പോൾ കണ്ടോ, തീരെ ചെറുതാണ്, നമുക്ക് വിസിബിൾ ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു 8-bit ഇമേജിനെയാണ് നമ്മൾ ഇങ്ങനെ 1024 × 1024 ൽ ഉണ്ടായിരുന്ന ഒരു 8-bit ഇമേജിനെ നമ്മൾ എന്ത് ചെയ്തു, സബ്സാമ്പിൾ ചെയ്ത് 32 × 32 പിക്സൽസ് ആയിട്ട് മാറ്റി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫിഗറിൽ, അതായത് 1024 × 1024 പിക്സൽസ് ഉള്ള ഫിഗറിൽ, അതിൻ്റെ ഗ്രേ ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8 bits വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് സബ്സാമ്പിൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, 512 × 512 ഇമേജ് ആക്കി. അപ്പോൾ ഈ 512 ഇമേജ് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ഇവിടെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 1024 × 1024 ആയിരുന്നു അല്ലേ. അപ്പോൾ അതിനെ 512 മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, കുറയ്ക്കുവല്ലേ. അപ്പോൾ അതിനകത്തെ നമ്പർ ഓഫ് ലൈൻസിനെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത്. അതായത് 1024 × 1024 ൽ നിന്നും അതിൻ്റെ പകുതി, അതായത് 512 റോയും 512 കോളവും ഡിലീറ്റ് ചെയ്തു. പിന്നെ പോയിട്ട് മിച്ചം എന്തുണ്ട്, 512 × 512 ഉള്ളൂ. അങ്ങനെയാണ് ആ ഇമേജ് കിട്ടുക. അപ്പോൾ 256 × 256 എങ്ങനെയായിരിക്കും കിട്ടുക, 512 × 512 ഇമേജിലുള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ടാണ് 256 × 256 കിട്ടുക. ഇങ്ങനെ ഫൈനലി ഓരോന്നിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടാണ് 32 × 32 എന്നുള്ള ലെവലിലേക്ക് ആ ഇമേജ് എത്തുന്നത്. അത് ഇമേജ് റെസല്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിൻ്റെ തന്നെ വേറൊരു എക്സാമ്പിളാണ് നമ്മൾ താഴെയും കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് 1024 × 1024 8-bit ഇമേജാണ്. രണ്ടാമത്തേത് 512 × 512. അപ്പോൾ ഈ രണ്ട് ഇമേജ് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് തൊട്ട് മുകളിലത്തെ ഇമേജ് കണ്ടോ, ചെറുതായി ചെറുതായി പോവല്ലേ, ഓരോ സൈസ് കുറയും തോറും കണ്ടോ ഇമേജിൻ്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു പോവാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1024 × 1024 എന്നുള്ള ആ സെയിം സൈസിൽ തന്നെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. അതായത് 1024 × 1024 എന്നുള്ള അതിനകത്ത് എത്ര ഇമേജ് സൈസായിരുന്നു ഉണ്ടായിരുന്നത്, അതേ സൈസിൽ ഞാൻ 512 × 512, അതുപോലെ 256 × 256, അങ്ങനെ ഫൈനലി 32 × 32 എന്നുള്ളതും ആ സെയിം സൈസിലാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. കണ്ടോ, 6 എണ്ണം ഒരേ സൈസിലാണ്, പക്ഷേ വ്യത്യാസം എന്താണ്, ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും ലാസ്റ്റത്തെ പിക്ചർ വന്നപ്പോൾ കണ്ടോ ക്ലാരിറ്റി തീരെ കുറവാണ്. അപ്പോൾ ആദ്യത്തെ 1024 × 1024 ഇമേജാണ്, അതിനെ രണ്ടാമത്തെ ഫിഗർ ബിയിൽ വന്നപ്പം 512 × 512 ഇമേജായി റോയും കോളും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട്, ഇനി സി തൊട്ട് എഫ് വരെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്,
ഫിറ്റ് ചെയ്ത് വെക്കണം. അതിനാണ് നമ്മൾ ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള നോൺ ഡേറ്റ യൂസ് ചെയ്ത് അൺനോൺ ലൊക്കേഷനിലുള്ള വാല്യൂസ് എന്താണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഇൻ്റർപോളേഷൻ എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്, 500 × 500 ഒരു ലൊക്കേഷനിലുള്ള അല്ലെങ്കിൽ അത്രയും പിക്സലുള്ള ഒരു ഇമേജിനെ എൻലാർജ് ചെയ്തിട്ട് എനിക്ക് 750 × 750 എന്നുള്ള ഗ്രിഡിലേക്ക് കൊണ്ട് വെക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ ഇമേജിനെ സൂം ചെയ്യണം. എന്നിട്ടത് ഒരു 750 × 750 എന്നുള്ള ഒരു ഇമാജിനറി ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രിഡിനകത്ത് ഫിറ്റ് ആവുന്ന പോലെ തന്നെ പ്ലേസ് ചെയ്യണം. ഇനി ഇൻ്റർപോളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടൈപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ മെത്തേഡാണ് നിയറസ്റ്റ് നൈബർ ഇൻ്റർപോളേഷൻ. പേരിന് തന്നെ അറിയാൻ പറ്റും, നിയറസ്റ്റ് ആയിട്ടുള്ള നൈബർ യൂസ് ചെയ്തിട്ട് ഇൻ്റർപോളേഷൻ ചെയ്യുക. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ട് 750 × 750 ഗ്രിഡിലേക്കാണ് നമ്മുടെ ഒറിജിനൽ ഇമേജിൻ്റെ പിക്സലിനെ കൊണ്ട് വെക്കേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറിജിനൽ ഇമേജിനകത്ത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ഇമേജിനകത്ത് ഏറ്റവും തൊട്ടടുത്ത് വരുന്ന പിക്സൽ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ആ പിക്സലിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ എത്രയാണെന്ന് നോക്കുക. ആ ഇൻറ്റൻസിറ്റി വാല്യൂ നമ്മൾ ന്യൂ പിക്സലിന് അസൈൻ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ പുതിയ പിക്സൽ എന്ന് പറയുന്ന ഏതാണ്, 500 × 500 എന്ന് പറയുന്ന ഇമേജിനെ എനിക്ക് കൊണ്ട് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്, 750 × 750 എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ 750 × 750 എന്നുള്ള ഈ പുതിയ ഗ്രിഡിനകത്ത് നമ്മൾ ഒറിജിനൽ ഇമേജിൻ്റെ അതേ ഈക്വൽ സ്പേസിംഗ് ആണ് ഡോട്ട്സ് അല്ലെങ്കിൽ പിക്സൽസിനിടയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒറിജിനൽ ഇമേജിനെ അതേ രീതിയിൽ തന്നെ വേണം കൊണ്ട് ഈ 750 × 750 എന്നുള്ള ഗ്രിഡിൽ കൊണ്ട് വെക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറിജിനൽ ഇമേജിലെ ഏതെങ്കിലും ഒരു പിക്സൽ സെലക്ട് ചെയ്യുക, അതിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള പിക്സൽ ഏതാണെന്ന് നോക്കുക, ആ പിക്സലിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അതേ ഇൻറ്റൻസിറ്റി വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഔട്ട്പുട്ട് ഗ്രിഡ് അതായത് 750 × 750 ഗ്രിഡിൽ ആ പിക്സലിനെ കൊണ്ട് അതേ ഇൻറ്റൻസിറ്റി വാല്യൂവിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ഓരോ പോയിൻറ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രിഡിൽ ആ സെയിം ഇൻറ്റൻസിറ്റി വാല്യൂവിലാണ് കൊണ്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, നമ്മുടെ ഒറിജിനൽ സ്പെസിഫൈഡ് സൈസിൽ, അതായത് നമ്മുടെ ഒറിജിനൽ ഇമേജ് എന്താണോ ആ ഇമേജിനെയാണ് നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചത്. അപ്പോൾ ആ ഒറിജിനൽ ഇമേജ് നമ്മൾ ജസ്റ്റ് സൂം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. അപ്പം ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ നിയറസ്റ്റ് നൈബർ ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് ഓരോ പുതിയ ലൊക്കേഷനും അസൈൻ ചെയ്യുന്ന ഏത് വാല്യൂ ആണ്, ഒറിജിനൽ ഇമേജിലെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നൈബർ തൊട്ടടുത്ത് വരുന്ന പിക്സലിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് ഗ്രിഡിനകത്ത് ഓരോ ലൊക്കേഷനും അസൈൻ ചെയ്യുക. അങ്ങനെ നിയറസ്റ്റ് നൈബറിൻ്റെ വാല്യൂ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിയറസ്റ്റ് നൈബർ ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമേജ് എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻ്റർപോളേഷൻ മെത്തേഡാണ് ബൈ ലീനിയർ ഇൻ്റർപോളേഷൻ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള 4 നൈബേഴ്സിനെയാണ് എടുക്കുക. മുമ്പത്തെ നിയറസ്റ്റ് നൈബേഴ്സിനകത്ത് ഒറ്റ നൈബറിനെ എടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഒരു ഇൻറ്റൻസിറ്റി വാല്യൂ, ഒരു പിക്സലിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 നിയറസ്റ്റ് നൈബേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഗിവൺ ലൊക്കേഷനിലുള്ള ഇൻറ്റൻസിറ്റി വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ബൈ ലീനിയർ ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. ഇനി എൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ലൊക്കേഷൻ അതായത് നമുക്കൊരു ഇൻറ്റൻസിറ്റി വാല്യൂ അസൈൻ ചെയ്യേണ്ട ലൊക്കേഷൻ x, y ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് ഗ്രിഡിനകത്ത് 750 × 750 എന്ന് പറയുന്ന ഗ്രിഡിനകത്ത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വേണമല്ലോ ഞാൻ ഇൻറ്റൻസിറ്റി വാല്യൂ അസൈൻ ചെയ്യാൻ. അപ്പം നമ്മൾ അസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോർഡിനേറ്റ് പൊസിഷൻ x, y ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ പഴയ ഇമേജിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഇൻറ്റൻസിറ്റി വാല്യൂ, ആ വാല്യൂവിൽ വേണം നമ്മൾ പുതിയ ഇമേജ് കൊണ്ട് വെക്കാൻ. അപ്പോൾ പഴയ ഇമേജിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻറ്റൻസിറ്റി വാല്യൂ v(x, y) ആണെന്ന് വിചാരിക്കുക. അതാണ് ഇൻറ്റൻസിറ്റി വാല്യൂ. അപ്പോൾ നമ്മൾ ബൈലീനിയർ ഇൻ്റർപോളേഷൻ യൂസ് ചെയ്തിട്ട് ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടൊരു ഇക്വേഷനാണ് വരിക. അതായത് നമ്മൾ ഔട്ട്പുട്ടിനകത്ത് ഏത് ഇൻറ്റൻസിറ്റി വാല്യൂവിൽ നമ്മുടെ ഇമേജിനെ അസൈൻ ചെയ്യണം എന്നുള്ളത് ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇൻറ്റൻസിറ്റി വാല്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ, ഇൻറ്റൻസിറ്റി വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേം ഏതാ, v(x, y) ആണ്. v
v of x, y equal to ax plus by plus cxy plus d. அப்ப இது ஈ இக்குவேஷனை பேஸ் செய்துட்டான corresponding intensity value கண்டுபிடிக்கியா. அதாயது இவ்விட A, B, C, D இந்த வரைந்து 4 coefficients ஆனு. அதாயது நம்மல 4 equations இன்ன derive இருந்ன coefficients ஆனு A, B, C, D. இனி இதின்டை கோட நம்மல coordinate value multiply செய்யின்னும் மாத்திரமே உள்ளு. A கோட நம்மல first coordinate X நே multiply செய்யின்னும் plus B கோட second coordinate Y multiply செய்யின்னும் plus C கோட 2 coordinate X, Y multiply செய்யின்னும். இப்போ கோர்டினேட்டு தீர்ந்தல்லோ பிளஸ் டி ஒற்றைக்கு இங்கேயான நம்ம இன்டென்சிட்டி வால்யூ கண்டுபிடிக்க. இனி பைலீனியர் இன்டர்போலேஷனாத்த பிரத்யேகத எந்தான்னு வச்சிட்டுண்டெகில் நம்ம ஆதித்தே இன்டர்போலேஷன் மெத்தட் அதாவது நியரஸ்ட் நைபர் இன்டர்போலேஷனேக்காளும் கொஞ்சம் கூட பெட்டர் ஆயிட்டுள்ள ரிசல்ட் தரது பைலீனியர் இன்டர்போலேஷனான. பட்சே இவடத்தே ஒரு டிஸ்அட்வான்டேஜ் எந்தான் வச்சிட்டுண்டெகில் நமக்கு கம்ப்யூட்டேஷன் ஒருபாடு செய்யேண்டி வரும், ஒருபாடு இக்குவேஷன்ஸ் கால்குலேட் செய்யண்டே. அப்போ ஒருபாடு கம்ப்யூட்டேஷனல் பேர்டன், ஒருபாடு ஃபாரம் நமக்கு வரும். இனி அடுத்த இன்டர்போலேஷன் மெத்தடான பை க்யூபிக் இன்டர்போலேஷன். முன்பத்தே பை லீனியரான இது பை க்யூபிக். அப்போ இதுன் பிரத்யேகத எந்தான் வச்சிட்டுண்டெகில் முன்பத்தேனா நம்ம 4 நியரஸ்ட் நெய்பர்ஸ் எடுத்துட்டான இன்டென்சிட்டி வால்யூ கண்டுபிடிச்சது அல்லே. என்னால் இவட நம்ம இன்டென்சிட்டி வால்யூ கண்டுபிடிக்கிறது 16 நியரஸ்ட் நெய்பர்ஸினு எடுத்துட்டான. அங்கே 16 நெய்பர்ஸினு எடுக்கிறதான பை க்யூபிக் இன்டர்போலேஷன். இப்போ முன்பே நம்ம இன்டென்சிட்டி வால்யூ கண்டுபிடிச்சது போல தான் பை க்யூபிக் இன்டர்போலேஷன் யூஸ் செய்துட்டு இன்டென்சிட்டி வால்யூ கண்டுபிடிக்கிற இக்குவேஷனான பண்ணிருக்கிறது வி ஓஃப் எக்ஸ் கோமா வை. அது எந்த இன்டென்சிட்டி வால்யூ ஈக்வல் டு சிக்மா ஐ ஈக்வல் டு 0 to 3 சிக்மா ஜே ஈக்வல் டு 0 to 3 ஏ ஐ ஜே கோமா எக்ஸ் ரைஸ் டு ஐ இன்டு வை ரைஸ் டு ஜே. இதான பை க்யூபிக் இன்டர்போலேஷன் யூஸ் செய்துட்டு இன்டென்சிட்டி வால்யூ கண்டுபிடிக்கான இக்குவேஷன். அப்போ இவ்வளோ நமக்கு 16 கோஎஃபிஷியன்ஸ் வரும், காரணம் 16 நியரஸ்ட் நெய்பர்ஸ் அல்லே. அப்போ ஈ 16 கோஎஃபிஷியன்ஸினே நம்ம கண்டுபிடிக்கிறது ஈ எக்ஸ் கோமா வை என்ன ஆ 2 கோஆர்டினேட்ஸின் அடுத்துள்ள 16 நியரஸ்ட் நெய்பர்ஸின் வால்யூனே பேஸ் செய்துட்டான. அப்போ இவட ஐயும் ஜேயும் அது நம்ம ஜஸ்ட் அதிக்கு நம்ம லூப் கொடுக்கான ஒரு வால்யூ ஆனா. அப்போ ஐ நம்ம லூப் எப்போ வரை செய்யணும், 0 to 3 வரை. ஜே ஆனிலும் 0 to 3 வரை. என்ன நம்ம எந்த கால்குலேட் செய்யணும், நம்ம கிரிட்னகத்தை ஒரு அறை ஆயிட்டு நம்ம கன்சிடர் செய்யுவாங்க ஐத்த் கோளும் ஜேத்து ரோயுடையும் வால்யூ. அதாவது ஏஐ ஜே கோம ஐடன் ஜேடைய லிமிட்டான நம்ம ஆதம் காணிச்சிருக்கிறது. ஏஐ ஜே கோம இனி எக்ஸினும் வைக்கும் ஆ கரஸ்போண்டிங் வால்யூ இட்டுள்ள ரைஸ் பவர் கண்டுபிடிக்க. அதாவது எக்ஸ் ரைஸ் டு ஐ இன்டு வை ரைஸ் டு ஜே. இனி பை க்யூபிக் இன்டர்போலேஷன் வச்சிட்டுண்டெகில் பைலீனியர் இன்டர்போலேஷனேக்காளும் கொஞ்சம் கூட பெட்டர் ஆயிட்டுள்ள ஒரு டெக்னிக்கான. இப்போ நம்ம பை க்யூபிக் இன்டர்போலேஷன் கூடுதலும் யூஸ் செய்யுது கொமேர்ஷியல் ஆயிட்டு அல்லது வலிய வலிய பிஸினஸ் ஆப்ளிக்கேஷன்ஸிலக்கையான. அதாவது அடோப் ஃபோட்டோஷோப், கோரல் ஃபோட்டோ பெயிண்டிங் இவடங்களிலக்க நம்ம கூடுதலும் யூஸ் செய்யுது பை க்யூபிக் இன்டர்போலேஷன் பயண மெத்தடான. அதாவது நமக்கு ஒரிஜினல் ஆயிட்ட ஒரு இமேஜ் காணும், அதினே ஒன்று சூம் செய்யவோ ஷ்ரிங்க் செய்யவோ அங்கே எந்தெங்கிலும் செய்யணுமெகில் ஒரிஜினல் இமேஜிலுள்ள அதே இன்டென்சிட்டி வால்யூவில் வேணும் நம்ம புதிய அவுட்புட் இமேஜிலும் செய்ய. ஆ இன்டென்சிட்டி வால்யூ கண்டுபிடிக்கான நம்ம இன்டர்போலேஷன் யூஸ் செய்யுக. இப்போ மெயினாயிட்டும் 3 இன்டர்போலேஷன் மெத்தட்ஸ் ஆனது நியரஸ்ட் நெய்பர், பை லீனியர், பை க்யூபிக். அப்போ இத்தையுமான இமேஜ் சாம்பிளிங் ஆண்ட் குவாண்டைசேஷன் இம்பார்ட்டன்ட் ஆனே.